ദുരന്ത കാഴ്ചകൾ കണ്ട് മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ മൂന്ന് കോടിയുടെ പദ്ധതികൾ തന്റെ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കുമെന്ന് മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സൈന്യം അടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ എത്തിയത് തുടർന്നാണ് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിനടുത്ത് വെച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് തനിക്ക് വൈകാരികമായ അടുപ്പമുള്ള സ്ഥലമാണിതെന്നും മുൻപ് ഇവിടെ സ്ഥലമുണ്ടായിരുന്നെന്നും പറഞ്ഞ മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ കണ്ടത് അതിനാൽ തന്നെ ഇവിടുത്തെ പുനരധിവാസത്തിനായി തൻ്റെ ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ മൂന്ന് കോടി പ്രഖ്യാപിക്കുന്നതായും മോഹൻലാൽ അറിയിച്ചു ഒപ്പം പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ പി സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുവെന്ന് മേജർ രവി പറഞ്ഞു താൻ അംഗമായ ടെറിറ്റേറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിഭാഗം അതിനാൽ കൂടിയാണ് ഒന്നര പതിറ്റാണ്ടോളുമായി അതിന്റെ ഭാഗമായ താനും ഇവിടെ എത്തിയത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം വഴി മുണ്ടക്കൈയിലെത്തിയ മോഹൻലാൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വളണ്ടിയർമാരുമായി സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ കാണുന്നത് സൈനിക വേഷത്തിൽ എത്തിയ മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പതിനൊന്ന് മണിയോടെ മാധ്യമ പ്രവർത്തകരെയും മോഹൻലാൽ കാണും അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്ന് സംഭാവന നൽകിയിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കയിൽ ദുരിതഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടത്തുകയാണ് കാണാമറിയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിൽ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക